ആദം നബിയുടെ മുന്നിൽ പോയി, നൂഹ് നബിയുടെ മുന്നിൽ പോയി, ഇബ്രാഹിം നബിയുടെ മുന്നിൽ പോയി, മൂസ നബിയുടെ മുന്നിൽ പോയി, എല്ലാ പ്രവാചകന്മാരുടെ മുന്നിലും ശപിക്കപ്പെട്ടവന് കടന്നു ചെന്നു. അങ്ങനെ അവസാനം മഹാനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്കും അവന് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്ന് പേടിച്ച് വിറച്ചുകൊണ്ടാണ് ശൈത്താന് കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്ന് ലോകത്തിന്റെ നേതാവ് അവനോട് സംസാരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരുപാട് കാര്യങ്ങൾ ആശപിക്കപ്പെട്ടവനോട് ചോദിക്കുകയാണ്. അവസാനം അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, എടാ ശപിക്കപ്പെട്ടവനെ, എപ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാണല്ലോ, എപ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാണല്ലോ. ഓരോ മനുഷ്യനെ വഴി പിടപ്പിക്കുമ്പോഴും, ഓരോ മനുഷ്യനെ കുഴിയിൽ കൊണ്ട് ചാടിക്കുമ്പോഴും, ഓരോ മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുമ്പോഴും, പടച്ചവനെ നീ അത് കണ്ടിട്ട് ചിരിക്കുന്നവനാണല്ലോ, എപ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാണല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എടാ ശപിക്കപ്പെട്ടവനെ, നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നീ കരഞ്ഞിട്ടുണ്ടോ? നിന്റെ ആയുസ്സില് എപ്പോഴെങ്കിലും നീ മനസ്സറിഞ്ഞ് കരഞ്ഞു പോയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശപിക്കപ്പെട്ട ശൈത്താനോട് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ ജീവിതത്തിൽ ഞാൻ കരഞ്ഞു പോയ നാലവസരമുണ്ട് നബിയേ. ശപിക്കപ്പെട്ട ശൈത്താൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ ആയുസ്സിന്റെ ഇടയ്ക്കില്, എന്റെ ഈ ജീവിതത്തിന്റെ ഇടയില്, എന്റെ ജീവിതത്തിലെ നാലവസരങ്ങളിൽ ഞാൻ വല്ലാതെ കരഞ്ഞു പോയി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ശപിക്കപ്പെട്ട ശൈത്താനോട് ചോദിക്കുകയാ, നീ മനസ്സറിഞ്ഞിട്ട് കരഞ്ഞു പോയ നാലവസരമേതാ? നിന്റെ കണ്ണിനെ നിറയിപ്പിച്ചു കഴിഞ്ഞ നീ കരഞ്ഞു പോയ നാലവസരമേതാണ്? അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ശപിക്കപ്പെട്ട ശൈത്താനോട് ചോദിക്കുമ്പോ അവര് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഒന്നാമത്തെ അവസരം ഏതെന്നറിയുമോ നബിയേ? ഞാനൊരുപാട് കരഞ്ഞു പോയ, ഞാനൊരുപാട് കരഞ്ഞു പോയ, പേടിച്ചിട്ട് മൂത്രമൊടിച്ചു പോയ ഒരവസരമുണ്ട് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, എപ്പോഴാടാ ശപിക്കപ്പെട്ടവര്? അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സലാമിനെ സൃഷ്ടിക്കുകയാണ്. ആദി പിതാവായ ആദം നബി അല്ലാഹു സൃഷ്ടിക്കുകയാ. എന്നിട്ട് ആദമിന് എല്ലാ അറിവുകളും പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാ മലക്കുകളോടും പറഞ്ഞു, ആദമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാർ, നിങ്ങളെക്കാലും അറിവുള്ളവൻ ആദമാണ്, നിങ്ങളെക്കാലും മഹത്വമുള്ളവൻ ആദമാണ്, അതുകൊണ്ട് നിങ്ങളെ മുഴുവനും ആദം നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യണമെന്ന് പടച്ച റബ്ബ് പറയുന്നു. എല്ലാ മലക്കുകളും സുജൂദ് ചെയ്യുകയാ, അല്ലാഹുവിന്റെ എല്ലാ മലക്കുകളും സുജൂദ് ചെയ്യുകയാ. പക്ഷേ അവരുടെ ഉസ്താദായ അസാസിയിലുണ്ടല്ലോ, ആ മലക്കുകളുടെ നേതാവായ അസാസിയിലുണ്ടല്ലോ, എന്റെ പ്രിയമുള്ളവരെ ചെയ്യുന്നില്ല. അല്ലാഹു ചോദിച്ചു, നീ എന്തേ സുജൂദ് ചെയ്യാത്തത്? അവിടെന്ന് പറയുന്നു, പടച്ചുറപ്പേ, എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാ പടച്ചവര്, ഈ ആദമിനെ സൃഷ്ടിച്ചതാണെങ്കിലും മണ്ണിൽ നിന്നാ പടച്ചവര്, അവനെക്കാലും മഹത്വമുള്ളവൻ ഞാരാ, അവനെക്കാലും മഹത്വമുള്ളവൻ ഞാരാ, അതുകൊണ്ട് ഞാൻ ആദമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യില്ല എന്ന് മലക്കുകളുടെ ഉസ്താദായ അസാസിയിൽ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, പടച്ചവരോട് വികാരം കാണിക്കുമ്പോൾ, അല്ലാഹുവിനോട് വികാരം കാണിക്കുമ്പോ, അവിടെ നിന്ന് അഹങ്കാരം കാണിച്ചപ്പോ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കിനെ ശപിക്കുകയാ. മലക്കുകളുടെ ഉസ്താദായ അസാസിയിൽ നീ നശിച്ചു പോകട്ടടാ, എന്റെ പ്രിയമുള്ളവരെ, പടച്ചവനെ ശപിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹു എന്നെ ശപിച്ചപ്പോ ഞാൻ വല്ലാതെ കരഞ്ഞു പോയി.
നബിയേ ഞാൻ പേടിച്ച് മൂത്രം ഒഴിച്ചു പോയി നബിയേ അല്ലാഹുവിന്റെ പ്രവാചകനോട് ശൈത്താൻ പറഞ്ഞു കൊടുക്കുകയാ രണ്ടാമത്തെ അവസരം ഏതെന്നറിയുമോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുക്കും യാ റസൂലല്ലാഹ് ഞാൻ കളിച്ചുകൊണ്ട് നടന്ന സ്വർഗമുണ്ടല്ലോ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ ലഹും ജന്നാതിൻ തജ്രി من تحتها الأنهار പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചവന്റെ സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തിൽ നിന്ന് അല്ലാഹു ശപിക്കപ്പെട്ടവനെ ആട്ടിയിറക്കുകയാ അല്ലാഹു സുബ്ഹാനഹു വതആല ശപിക്കപ്പെട്ട ശൈത്താനുണ്ടല്ലോ അവനെ പടച്ചവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയാണ് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ നിന്ന് അവനെ അടിച്ചിറക്കുമ്പോ ഞാൻ വല്ലാതെ കരഞ്ഞു പോയി നബിയേ സ്വർഗത്തിൽ നിന്ന് അല്ലാഹു ആട്ടിയിറക്കി വിടുമ്പോ അവന് കരഞ്ഞു പോയ രണ്ടാമത്തെ അവസരമാണ് മൂന്നാമത്തെ അവസരം ഏതെന്നറിയുമോ യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനുണ്ടല്ലോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഫാത്തിഹയുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും മദ്രസയിൽ പഠിക്കാൻ തുടങ്ങിയ കാലം മുതൽ മദ്രസയിൽ പഠിക്കാൻ തുടങ്ങുമ്പോ ഫാത്തിഹ ഓതിയിട്ടല്ലേ തുടങ്ങുന്നത് അത് എന്തുകൊണ്ടെന്ന് നീ ഇന്ന് വരെ ചോദിച്ചിട്ടുണ്ടോ അതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ അല്ലാഹുവിന്റെ പ്രവാചകനോട് ശപിക്കപ്പെട്ടവന് പറയുകയാ യാ റസൂലല്ലാഹ് ഞാൻ കരഞ്ഞു പോയ മൂന്നാമത്തെ അവസരം അത് പരിശുദ്ധ ഖുർആനിലെ ഫാത്തിഹ ഇറങ്ങിയപ്പോഴാ നബിയേ ഫാത്തിഹ ഇറങ്ങിയപ്പോ അല്ലാഹുവേ ശൈത്താൻ വല്ലാതെ കരഞ്ഞു പോയി നാലാമത്തെ അവസരം ഏതെന്നറിയുമോ നാലാമത്തെ അവസരം ഏതെന്നറിയുമോ ശൈത്താൻ പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നു യാ റസൂലല്ലാഹ് അങ്ങ് ജനിച്ചപ്പോഴാ നബിയേ അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്ന സമയമാണ് ശൈത്താൻ വല്ലാതെ കരഞ്ഞു പോയ സമയമാണ് എങ്ങനെ കരയാതിരിക്കും ശപിക്കപ്പെട്ടവൻ എങ്ങനെ കരയാതിരിക്കും അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുന്നുണ്ട് മാമിൻ മൗലൂദിൻ ഇല്ലാ റഹ്സുഹു ശൈത്താൻ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നൊരു കുഞ്ഞു വെളിയിലേക്ക് കടന്നു വരുമ്പോ ഉമ്മയുടെ വയറ്റിനകത്ത് നിന്ന് പുറത്തേക്ക് കരുന്നു വരുന്ന കുഞ്ഞുണ്ടല്ലോ ആ കുഞ്ഞിന്റെ അടുക്കലേക്ക് ശപിക്കപ്പെട്ട ശൈത്താന് കടന്നു ചെന്നിട്ട് ആ കുഞ്ഞിന്റെ ശരീരത്തിൽ നുള്ളുകയാണ് ആ കുഞ്ഞിന്റെ ശരീരം വേദനിപ്പിക്കുകയാണ് എന്നിട്ടാ ചോര കുഞ്ഞ് കടന്ന് കരയുന്നത് കണ്ടിട്ട് അവന് മാറി നിന്ന് സന്തോഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുകയാ എന്റെ പ്രിയമുള്ളവരെ എല്ലാ കുഞ്ഞുങ്ങളും ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വരുമ്പോൾ കരഞ്ഞുകൊണ്ടാ വന്നത് എല്ലാ കുഞ്ഞുങ്ങളുടെ കരച്ചൽ കണ്ടിട്ട് ശപിക്കപ്പെട്ടവൻ നിന്ന് ചിരിക്കുകയാ പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ തന്റെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് വെളിയിലേക്ക് കടന്നു വന്നപ്പോ കരഞ്ഞത് അല്ലാഹുവിന്റെ റസൂലല്ല കരഞ്ഞത് അല്ലാഹുവിന്റെ പ്രവാചകനല്ല ശപിക്കപ്പെട്ട ശൈത്താനാ കരഞ്ഞത് ശപിക്കപ്പെട്ടവനാ കരഞ്ഞത് എങ്ങനെ കരയാതിരിക്കും എന്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും അമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലേക്ക് കടന്നു വന്നപ്പോ ആദ്യമായിട്ട് നമ്മുടെ വലത് ചെവിയിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹുവേ പടച്ചവനെ വലത് ചെവിയിൽ പാങ്ക് കൊടുക്കുകയാ ഒരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ വലത് ചെവിയിൽ ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് പാങ്കാണല്ലോ രണ്ടാമത്തെ ചെവിയിൽ കാമത്ത് കൊടുക്കുകയാ നമ്മുടെ ചെവിയിൽ പാങ്കും ഇക്കാമത്തും കൊടുത്തു പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ ചെവിയിൽ ആരും പാങ്ക് കൊടുത്തില്ല അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചെവിയിൽ ആരും ഇക്കാമത്ത് കൊടുത്തില്ല കാരണം അതിന്റെ ആവശ്യമില്ലായിരുന്നു അതിന്റെ ആവശ്യമില്ലായിരുന്നു ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്തെന്നറിയുമോ
എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ പ്രവാചകര് ഉമ്മയുടെ ഗർഭാസികത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വരുമ്പോ അവിടെ നിന്ന് സംസാരിച്ചു കൊണ്ടാ കടന്നു വന്നത് എന്ത് പറഞ്ഞതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന് തന്റെ പ്രിയപ്പെട്ട ഉമ്മയായ ആമിന ബീബി പ്രസവിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹു അക്ബർ കബീറ والحمد لله كثيرا وسبحان الله وبحمده بكرة وأصيلا ഉമ്മയുടെ ഗർഭാസികത്തിൽ നിന്ന് വെളിയിലേക്ക് കടന്നു വരുന്ന ലോകത്തിന്റെ നേതാവ് അവിടെ നിന്ന് സ്വന്തം വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ കബീറ പടച്ചവനാണ് വലിയവർ. എന്റെ പ്രിയമുള്ളവരെ പറഞ്ഞുകൊണ്ടാണ് ഭൂമുഖത്തേക്ക് കടന്നു വന്നത്. ഇത് കണ്ടെത്താ സൈതാര കരഞ്ഞു പോയത്.